അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് നമ്മുടെ കൂടലും ഭിരിയലും പറയലും കേൾക്കലുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്രമങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് സൽക്രമങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളലുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാനായ മനുഷ്യൻ, മൻ കാന ഫീഹി ഖംസു ഹിസാൽ, അഞ്ചു കാര്യം അവരിലുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും അത്യുത്തമനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, ആരാണ് നബിയെ അവർ, ആരാണ് ആ അഞ്ച് വിഭാഗം ആളുകൾ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അയ്യക്കൂനാൻ ഇബാദത്തി റബ്ബിഹി മുഖബില. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് പ്രിയമുള്ളവരെ, ഒന്നാമത്തേത് അയ്യക്കൂനാലാ ഇബാദത്തി റബ്ബിഹി മുഖബില, അല്ലാഹുവിന് സൽക്രമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മുന്നിട്ട് വരുന്നവനാണ്, അവൻ പിറകിൽ നിൽക്കുന്നവനല്ല. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവജ്ഞനും സർവാധിപതിയുമായ സർവലോകരക്ഷിതാവായ തമ്പുരാൻ എനിക്കൊരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒരു ദിവസം 1440 മിനിറ്റ് എനിക്ക് വേണ്ടി അള്ളാഹു ഒരു ദിവസം തന്നിട്ടുണ്ട്. അതിൽ 25 മിനിറ്റ് എൻ്റെ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഞാൻ ഇതാ ഇതിലേക്ക് മുന്നിട്ട് വരികയാണ്. അയ്യക്കൂനാലാ ഇബാദത്തി റബ്ബിഹി മുഖബില. ഒന്നാമത്തേത് ആരാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠവാൻ എന്ന് പറയുന്നത്, ഏറ്റവും വിജയി ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് സൽക്രമം ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് കടന്നു വരുന്നവരാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യക്കൂന നഫ്ഉഹു ലിൽ ഖൽഖി ളാഹിറ. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ റസൂല് പറയാ, അയ്യക്കൂന നഫ്ഉഹു, ഒരാളൊരു ഉപകാരം ചെയ്യുന്നത്, ലിൽ ഖൽഖി, മനുഷ്യന്മാർക്ക് ചില ഉപകാരങ്ങൾ ചെയ്യുന്നത്, ളാഹിറ, പ്രകടമായിട്ട് ചെയ്യുക, പ്രകടമായിട്ട് ചെയ്യുക. ചില ഉപകാരം മനുഷ്യൻ ചെയ്യുന്നത് അത് പ്രകടമാക്കിയിട്ട് ചെയ്യുക. വിഷമിക്കുമ്പോൾ ഒരാൾ നമ്മുടെ അരികത്തേക്ക് കയറി വന്നു എന്നിട്ട് പറയുന്നു, വലിയ വിഷമങ്ങൾ ഒരാൾ നിന്നോട് പറയുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല, അത് കേട്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നീ നിന്റെ അരികത്തേക്ക് കടന്നു വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം നിന്നോട് അവതരിപ്പിച്ചാൽ അത് കേട്ടില്ല എന്ന് നടിക്കാതെ അവന്റെ കാര്യത്തിന് വേണ്ടി, വമൻ കളാ ഹാജത്തൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരന്റെ നിന്റെ സുഹൃത്തിന്റെ ഒരു വിഷമം കേട്ടപ്പോ അത് കണ്ടില്ല എന്ന് നടിക്കാതെ അവന്റെ കൂടെ നീ ഇറങ്ങിത്തിരിക്കുകയാണ്. കലല്ലാഹു ലഹു ഹാ അൽഫ ഹാജതി യൗമൽ ഖിയാമ, നീ പ്രതിസന്ധി സഹിക്കുന്ന നാളെയുടെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല നിന്റെ 1000 ആവശ്യങ്ങൾ വീട്ടി തരുമെന്ന് ഹബീബായ മുഹമ്മദ് ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നത് വെറുതെ ഫോം വിളിച്ച് പറയല്ല. ഞാനും അതിലെ കൂട്ടക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒന്നിലും പെട്ടുണ്ടാവില്ല. അങ്ങനെയല്ല, അയ്യക്കൂന നഫ്ഉഹു ലിൽ ഖൽഖി ളാഹിറ, പരമാവധി ബാക്കിൽ നിന്ന് കുത്താതിരിക്കുക, പരമാവധി ഒരുത്തനെ ചവിട്ടിത്തേക്കാൻ നോക്കാതിരിക്കുക. അയ്യക്കൂന നഫ്ഉഹു ലിൽ ഖൽഖി ളാഹിറ, അവന്റെ ഉപകാരം പ്രകടമായി ചെയ്യാൻ സാധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തേത് പ്രിയമുള്ളവരെ, എല്ലാ ജനങ്ങളും നിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടവരായി മാറണോ? അന്റെ ഷെറു കൊണ്ടാണ് ബുദ്ധിമുട്ടി നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ എണ്ണിയപ്പോൾ ഉക്രിമർ റജുലി മഹാഫത്തി ഷെറിഹി,
ഒരാളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുക, ഒരാളെ കാണുമ്പോൾ ബഹുമാനിക്കുക, ഒരാളെ കാണുമ്പോൾ ചിരിച്ചിങ്ങനെ നടക്കുക, ഉള്ളിൽ വലിയ പകയാണ്, എന്തേ അവനെ ബഹുമാനിക്കുക. അവന്റെ ഷെറു പേടിച്ചിട്ട്, അവന്റെ ഷെറു പേടി ഫിത്തിന ഭയപ്പെട്ടുകൊണ്ട് അവനെ ബഹുമാനിക്കുന്ന ഒരു കാലം കടന്നു വരുമ്പോ മോമിനെ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയും, ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും അഫ്ളലുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ മനുഷ്യൻ, അയ്യക്കൂനന്നാസു മിൻ ശരിഹി ആമിനീ, അതാണ് ഉപകാരം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം കടന്നു വരുമ്പോ അത് മാക്സിമം മുടക്കാനുള്ള മാർഗ്ഗമായിട്ട് നടക്കലല്ല. അള്ളാഹു നിന്നെ പാഠം പഠിപ്പിക്കുകയാണ്, അയ്യക്കൂനന്നാസു മിൻ ശരിഹി ആമിനീ. അഞ്ചു വക്ത് നിസ്കരിക്കുന്നവന, പ്രഭാതത്തിലെ സുബഹി ബാങ്ക് അന്തരീക്ഷത്തിലൂടെ മുഖരിതമാകുന്നതിന്റെ മുന്നെ നീ മിഹ്റാബിൽ സുജൂദിൽ കിടന്നിട്ടും കാര്യമില്ല. അല്ലാഹു നീ ഇഷ്ടപ്പെടുന്നവനായി മാറണോ? അയ്യക്കൂനന്നാസു മിൻ ശരിഹി ആമിനീ. ജനങ്ങളൊക്കെ രക്ഷപ്പെടണം. നിന്റെ ഷെറിൽ നിന്ന് നീ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നാലാമതേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അയ്യക്കൂന അമ്മാ ഫി ഐദിന്നാസി ആയിസ. കുടുംബങ്ങൾക്ക് അല്ലാഹു നിയമത്ത് കൊടുക്കും, കൂട്ടുകാർക്ക് അല്ലാഹു നിയമത്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോ നീ അസൂയ കണ്ണോടുകൂടെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. മോമിനയ്യക്കൂന അമ്മാ ഫി ഐദിന്നാസി ആയിസ. നല്ല സൗകര്യമുള്ള ഒരാളെ കാണുമ്പോ അവന്റെ കയ്യിലുള്ളത് നിനക്ക് കിട്ടണമെന്ന് ആവശ്യമില്ലാത്ത പൂതി വെച്ച് നടക്കുക. അതുകൊണ്ട് അവന്റെ കയ്യിലുള്ളത് കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോകരുത് മോമിനെ. അങ്ങനെ ആഗ്രഹിക്കുന്ന നിനക്ക് അല്ലാഹു തരില്ല. മാത്രമല്ല, നീ അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് നിനക്ക് ഉത്തമരിൽ പെടാൻ കഴിയില്ല. എന്റെ റബ്ബാണ് അവന് കൊടുത്തതെങ്കിൽ അല്ലാഹുവാണ് എനിക്കുള്ളത് റബ്ബേ, നീയാണ് കൊടുക്കുന്നവൻ അല്ലാ, അതുകൊണ്ട് നൽകണേ എന്ന് ചോദിക്കലാണ് അയ്യക്കൂന അമ്മാ ഫി ഐദിന്നാസി ആയിസ. നിരാശനാകണോ? മറ്റോണ്ടല്ലത് എനിക്ക് കിട്ടണോ? ജ്യേഷ്ഠനക്ക് കൊടുത്തത് എന്തേ കൊടുക്കാൻ കാരണോ? ഓൻക്ക് കൊടുത്തത് എനിക്ക് കിട്ടണോ? അയൽവാസി കുടുംബക്കാരനാണ്, അവന്റെ സമ്പത്ത് മുഴുവനും എനിക്ക് കിട്ടണം, കിട്ടിയില്ലെങ്കിലോ ഓ ഇങ്ങനൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ആവലാതിയും വേവലാതിയും പറഞ്ഞു നടക്കുന്ന മനുഷ്യ, അല്ലാഹു നിന്നെ കൊണ്ട് അവന്റെ ഔദാര്യമായ സമ്പത്ത് പടച്ചറബ് നിന്നെ കൊണ്ട് സ്പർശിപ്പിക്കുകയില്ല. നീ പരാജയത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മൂമിനെ, അഞ്ചാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അയ്യക്കൂന ലിൽ മൗതി മുസ്തഇദ്ദ. ഈ ഭൂമിയിൽ നിന്ന് ഒരു സമയമെത്തുമ്പോൾ നീ വിട പറഞ്ഞു പോകുന്നവനാണ് എന്ന്, മരണത്തിലേക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നവനാണ്. എന്തുകൊണ്ട്? മൂമിനെ, ഈ ഭൂമിയിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മരണമാകുന്ന അമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പോലും ഏറ്റിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും മരിച്ചു പോകേണ്ടവരാണ്. അയ്യക്കൂന ലിൽ മൗതി മുസ്തഇദ്ദ. മരിക്കോലോ റബ്ബേ, ഞാൻ മരിക്കോലോ എന്ന ഒരു ഒരുങ്ങി തയ്യാറാവലുണ്ടാകലാണ്. ഇവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠവാനാണെന്ന് സാദിഖുൽ മസ്തൂഖ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റിസാലത്തിന്റെ ലിസാന് കൊണ്ട് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് നമുക്ക് വലിയ പാഠമാണ്. അല്ലാഹുവേ, ഖൈറാത്തുകൾ കേൾക്കാനോ ഖൈറാത്തുകൾ ഉൾക്കൊള്ളാനോ അത് ജീവിക്കും
ജീവിതത്തിൽ പകർത്താനോ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും സ്വീകരിക്കണമല്ലാ. എല്ലാവിധ ശർറുകളെത്തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ഈ ദീനീ സൽക്രമങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെയും അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണം. തമ്പുരാന് അഭിവൃദ്ധിയും ബറക്കത്തും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചൊരിഞ്ഞു തരണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാന്. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ.